കെ എസ് സേതുമാധവൻ സാറിൻ്റെ അനുഭവങ്ങൾ പാളിച്ചുകൾ എന്ന സിനിമ പുറത്തിറങ്ങിയിട്ട് ഇന്നേക്ക് 50 വർഷമാവുകയാണ്, അരനൂറ്റാണ്ട്. ഇതേ സിനിമയിലാണ് മമ്മൂട്ടി ആദ്യമായി മുഖം കാണിച്ചത്. നമ്മോടൊപ്പം ഈ ദിവസത്തിൽ കെ എസ് സേതുമാധവൻ സാർ ചെന്നൈയിലെ വീട്ടിൽ നിന്ന് ചേരുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, സിനിമ 50 വർഷം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ആ സിനിമ ലൊക്കേഷനെ കുറിച്ച് സാറൊന്ന് ഓർമ്മിച്ച് പറയാമോ? ലൊക്കേഷനെ പറ്റി എനിക്ക് വലിയ ഓർമ്മ എടുക്കുന്നില്ല. പക്ഷേ മമ്മൂട്ടിയെ പറ്റി എനിക്ക് ഓർമ്മയുണ്ട്. കാരണം സാധാരണ ഔട്ട്ഡോർ ഷൂട്ടിംഗ് എന്ന് പറയുന്നതൊക്കെ നിറയെ ആൾക്കാർ ഷൂട്ടിംഗ് കാണാൻ വന്ന് നിൽക്കും. അങ്ങനെ വന്ന് നിൽക്കുന്നതിൽ കുറേ ഗ്രൂപ്പായിട്ട് കുറച്ച് ചെറുപ്പക്കാർ വന്നതിൽ മിസ്റ്റർ മമ്മൂട്ടി. അപ്പോൾ ഒരു ഷോട്ടിൻ്റെ കഴിഞ്ഞ് കുറേ ഗ്യാപ്പുള്ള സമയത്ത് എൻ്റെ അടുത്ത് പതുക്കെ പറഞ്ഞ് സിനിമയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ നോക്കിയപ്പോൾ മെലിഞ്ഞ ഒരു മനുഷ്യൻ, ചെറുപ്പക്കാരൻ. അപ്പോൾ ഇതുവരെ പഠിച്ചെന്ന് ചോദിച്ചു. സാധാരണ ഞാൻ എപ്പോഴും പഠിത്തം കേൾക്കും. അപ്പോൾ ലോ ഗ്രാജുവേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സിനിമയിൽ എന്തൊരു ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പേര്? മമ്മൂട്ടി എന്നാണ്. അപ്പോൾ ഞാൻ പതുക്കെ ചോദിച്ചു, പ്രേം നസീർ, പ്രേം നവാസ് എന്നൊക്കെ പറയുന്ന മാതിരി പേര് മാറ്റണ്ടെന്ന് ചോദിച്ചു. ആദ്യം ആരോഗ്യം ഒന്ന് പുഷ്ടിപ്പെടുത്തിക്കോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ ചെറുപ്പത്തിൽ ഞാൻ മെലിഞ്ഞ ശരീരമാണ്. അപ്പോൾ ഒരു പുസ്തകത്തിൽ, ഒരു വേദാന്ത പുസ്തകത്തിലാണ്, നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് ആരോഗ്യത്തിന് വേണ്ടി എങ്ങനെ ആഹാരം കഴിക്കണം എന്നുള്ളതാണ്. തലേ ദിവസം അരി ഉണ്ടല്ലോ, ചോറ്, അതിൽ പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് അങ്ങനെ തൈര് മാതിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്ത് നീ നോക്കുന്നതാണ്. പക്ഷേ മമ്മൂട്ടിക്ക് പാലൊഴിച്ചിട്ട് കഴിക്കാൻ പറയുന്നത് ഇഷ്ടപ്പെടാത്തൊരു സാധനം. അത് പിന്നീട് അങ്ങനെ താരമായ ശേഷം, സ്റ്റാറായ ശേഷം ഇതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഇങ്ങനെ ചെയ്ത് സാറ് പറഞ്ഞു. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഏതായാലും ദൈവാനുഗ്രഹമുള്ളൊരു വ്യക്തിയാണ്, വന്നല്ലോ സിനിമയിൽ. പക്ഷേ എനിക്ക് മമ്മൂട്ടി, ഞാൻ എൻ്റെ സ്നേഹം മുഴുവൻ ഞാൻ പുറത്തെ ആരോടും, വീട്ടിലുള്ള ആൾക്കാരോടും, ആരോടും ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ആരോടും പറയില്ല. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്നും പറയില്ല, ചീത്തയാണെങ്കിൽ നമ്മൾ. അങ്ങനെ മമ്മൂട്ടി സ്റ്റാറായിട്ട് വന്നു, ആക്ടറായിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വളരെ ചിത്രങ്ങൾ ഞങ്ങൾ തമ്മിൽ വർക്ക് ചെയ്തില്ല, 3 ചിത്രമേ ഉള്ളൂ. അതിൽ ഒരു ചിത്രം അവിടുത്തെ പോലെ ഇവിടെയും, അത് മദ്രാസിലെ ഷൂട്ടിങ്, അവിടെ നുങ്കുംപാക്കത്ത് ഒരു ഒരു വീട്ടിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ്, ഷൂട്ടിംഗ് ഉച്ച വരെ കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്കിന്, ലഞ്ച് ബ്രേക്ക് ചെയ്ത് ആഹാരം കഴിച്ച ശേഷം മറ്റൊരു ഓരോരുത്തരും അവിടെ പോയി, ഞാനും മമ്മൂട്ടിയും മാത്രമേ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിലെ കഥകൾ ഞാൻ പതുക്കെ ചോദിച്ചു, ആരൊക്കെ എന്താണെന്ന് ചോദിച്ചത്. മമ്മൂട്ടി വിസ്തരിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞതെന്ന് എനിക്കൊന്ന് മനസ്സിലായത് എന്താണ്, മമ്മൂട്ടിക്ക് ഭാര്യയോട് അധികമായൊരു സ്നേഹമുണ്ട്. ആ പറയുന്നതൊക്കെ ഒരു സ്നേഹത്തോട്ട്, നമുക്ക് മോഹം കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ആ ഭാര്യ വേണ്ട ആഹാര കാര്യങ്ങളെല്ലാം നോക്കും, വരുന്ന സമ്പാദ്യത്തിൻ്റെ കാര്യം എല്ലാം എങ്ങനെ ചെയ്യണം എന്ന് എല്ലാം പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷം കൂടി. കാരണം സാധാരണ ഏത് ഭർത്താക്കളും ഭാര്യയെ ബോറാണ് എന്ന് പറയുന്ന ആൾക്കാരേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു വ്യക്തി ഭാര്യയെപ്പറ്റി പൂഴ്ത്തി പറയുന്നു, അതൊരു അന്യായത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ വാസ്തവം ശരിയാണല്ലോ. അപ്പം അത് മമ്മൂട്ടിയുടെ മമ്മൂട്ടി ഐ എം സോ ഹാപ്പി എന്ന് പറഞ്ഞില്ല ഞാൻ. അത് പറയേണ്ട ഭർത്താവിൻ്റെ കടമകളിലാണ് ചെയ്യേണ്ടത്, അയാൾ ചെയ്യുന്നു, ഭാര്യയുടെ കടമയ്ക്ക് അവരും ചെയ്യുന്നു. ഇപ്പോൾ ഈ 50 വർഷം സിനിമയ്ക്കും പൂർത്തിയായി, മമ്മൂക്ക മുഖം കാണിച്ചിട്ട്, സിനിമയിൽ മുഖം കാണിച്ചിട്ട് 50 വർഷം പൂർത്തിയാകണം. ഈ സമയത്ത് മമ്മൂക്കയോട് സാറിന് എന്താണ് പറയാനുള്ളത് ഈ ഒരു ഒരു സമയത്ത്? ഇപ്പോൾ അമിതാഭ് ബച്ചൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി സെൻറ്റിനറി അടിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇപ്പോൾ 10 ചില പേര് 100, 120, 170 വരെ ജീവിക്കുന്നുണ്ട്. അവരെ എത്ര വയസ്സായാലും മുഖം കാണിക്കാൻ പറ്റിയ ആളാണ്. വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എനിക്ക് വാസ്തവത്തോട് മമ്മൂട്ടിയുടെ ഭാര്യയോടും വളരെ റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ഭർത്താവിനെ ശുശ്രൂഷിക്കേണ്ട ഒരാൾ ആവശ്യമാണ്. കാരണം ഒരു പ്രശസ്ത, ഏത് പ്രശസ്തൻ്റെ പുറകിലും ഒരു സ്ത്രീ ഉണ്ടാകും, സ്ത്രീ രത്നമുണ്ടാകും, സ്ത്രീ രത്നം തന്നെയാണ്. അവർക്ക് എല്ലാ ആയുസ്സും ആരോഗ്യവും ഞാൻ ആശിക്കുന്നു. ഇതിന് പുറത്ത് മമ്മൂക്കേൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ പുതിയ മലയാള സിനിമകൾ ഒരുപാടായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു, പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നു.
അപ്പോൾ ആ പരീക്ഷണ സിനിമകളോടും പുതിയ ഒരു രീതിയോടൊക്കെ സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു സിനിമയും കാണാറില്ല. കാരണം ഈ കോവിഡ് വന്നത് എനിക്ക് വേണ്ടി വന്നതാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ആധ്യാത്മികമായ സ്പിരിച്വലിതിലാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ എനിക്കെൻ്റെ ധ്യാനത്തിന് എന്ന് എൻ്റെ വേദാന്ത പുസ്തകങ്ങൾ വായിക്കാനും അതിനൊക്കെയുള്ള സമയം അതിനെ യൂട്ടിലൈസ് ചെയ്യുക. എന്നിൽ നിന്ന് എല്ലാറ്റിനെയും മാറ്റി നിർത്തുകയാണ്. സ്വന്തം ബന്ധങ്ങളെല്ലാം മാറ്റി മാറ്റി നിർത്തിയിട്ട് ഞാൻ എന്നെ തന്നെ കാണാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിനിമകൾ കാണാറുള്ളത്. പിന്നെ കാലം മാറുമ്പോൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സന്തോഷം സാർ എന്തായാലും ഈ ദിവസത്തിൽ നമ്മളോട് പറയണ്ട. മമ്മൂട്ടിക്കും കുടുംബത്തിന്, ദുൽഖർ സൽമാനും എൻ്റെ ഭാര്യയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. സ്വീറ്റ് ബോയ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും ആയിരം ആരോഗ്യ ആന എല്ലാം കിട്ടട്ടെ എന്ന് ആശിക്കുന്നു. ഹലോ, വാങ്ങോ വാങ്ങോ. മമ്മൂട്ടിക്കും മമ്മൂട്ടിൻ്റെ കുടുംബത്തിനും എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു, ആത്മാർത്ഥമായി നേരുന്നു. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ. വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ദിവസം നമ്മളോട് സംസാരിച്ചതിന് വളരെ സന്തോഷമുണ്ട് സാറിനും ഭാര്യയ്ക്കും. സ്നേഹമാണ് മമ്മൂട്ടിയോടുള്ള സ്നേഹമാണ് കെ എസ് സേതുമാധവൻ സാർ ഈ ദിവസത്തിൽ മമ്മൂട്ടിയുടെ സിനിമാ അഭിനയത്തിൻ്റെ 50th വാർഷിക ദിനത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ചെന്നൈയിൽ നിന്ന് നെല്ലൈ മുരുകനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.